തരത്തിലുള്ളതാണ്. ഇയാൾ ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പറയാണ്, ഇക്കണക്കിന് ഞാനിവിടെ എം എ എം ടെക്കിനൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഓരോരോ ക്ലാസ്സിൽ വെച്ചും ഇത്തരത്തിലുള്ളത് നമുക്ക് ദിസ് ഈസ് അവിടെ അഭിമുഖീകരിക്കുന്ന. ഇപ്പം നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിക്കുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് സോളത്. അവരും എന്താണെന്നറിയോ അവരുടെ പ്രശ്നം, ഇത് ഏതെങ്കിലും ഒരു അവർക്ക് കുടുംബത്തിനോ ഇഷ്ടപ്പെടാത്ത അവർക്കോ യോജിക്കാത്ത പ്രേമബന്ധത്തിലേക്ക് ചെന്ന് വീഴുമോ എന്നുള്ളത് കൊണ്ടാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാൻ വേണ്ടി അറിയുമെങ്കിലും നിങ്ങൾക്കിതിനെ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്കതിനുള്ള താക്കത്തുണ്ടോ, നിങ്ങൾക്കതിനുള്ള പരിശീലനമുണ്ടോ എന്ന് കാലം ചോദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് പറയുന്നതുള്ളത്. ശരിയാണ്, റിലീജിയൻ പ്രത്യേകിച്ച് ഇസ്ലാം സമഗ്രമായ തലത്തിൽ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നൽകുന്ന മതമാണ്, ആണ്, യാതൊരു സംശയമില്ല. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും മാർഗനിർദ്ദേശം നൽകുന്നതാണ്. പക്ഷേ എൻ്റെ മകൻ മൊബൈലിന് അഡിക്റ്റായി തീരുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകൾ ഇൻ്റർനെറ്റിന് അഡിക്റ്റായിട്ട് തീരുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പലപ്പോഴും എൻ്റെ മതം പഠിപ്പിക്കുന്ന ആളുകൾക്ക് സാധിക്കാതെ വരുന്നുണ്ട്. മതം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഈ മേഖലകളിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ കൂടെ അറിവില്ലാതെ വരുന്നത് കൊണ്ടുള്ളത്. ഇവിടെ ഇവിടെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും. ഞാൻ ഐ ഹാവ് സീൻ ഇൻ എ ഡിഫറെൻ്റ് വേ ഇൻ കാനഡ. അവിടുത്തെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് 100 മുസ്ലിം ലീഡേഴ്സ് എന്നുള്ളത് പറഞ്ഞ് തിരഞ്ഞെടുത്തതിലുള്ള സ്കോളേഴ്സ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തതിലുള്ള ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈസ് എ പേരമ്പ്രക്കാരനാണ്, കനേഡിയനായിട്ട് അവിടെ തന്നെ വളരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഇൻ്ററാക്ഷനിൽ ചോദിച്ചു, ഞങ്ങളുടെ മക്കളെ, മുസ്ലിം സഹോദരന്മാരാണ്, ഞങ്ങളുടെ മക്കളെ ന്യൂ ഇയർ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറഞ്ഞയക്കണോ അയക്കണ്ടയോ? നമുക്കാകെ 2 സെലിബ്രേഷനേ ഉള്ളൂ, യാതൊരു സംശയമില്ല, 2 പെരുന്നാളേ ഉള്ളൂ. ആൻഡ് ഹി ഹാസ് ഗിവൺ, ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ് കേട്ടോ, നിങ്ങൾ അയക്കാതിരിക്കേണ്ടതില്ല, നിങ്ങൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തേണ്ടതില്ല, പക്ഷേ നിങ്ങൾ അവരുടെ ഈമാനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കാലം നേരത്തെ ചോദിച്ച ചോദ്യം അല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുന്നില്ല നമ്മുടെ മക്കൾക്ക് എന്നുള്ളത്. എന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ ഒരു സുഹൃത്ത് പറഞ്ഞതാണുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു കുറ്റബോധം, ഗിഫ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത്, നമ്മൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരുന്നു എന്നുള്ളത്. And Christmas is not a Christian Christmas for Christians now. അതാണ് അതിൻ്റെ അതുള്ളത്. ഇവിടുത്തെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതൊരു ആചാരം എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ യൂറോപ്പിൽ ഒരു 3 ക്രിസ്മസ് കാലത്ത് സഞ്ചരിച്ചത് കൊണ്ട് ബാംബക്ക് കൊളോൺ ഒക്കെ ഈ ക്രിസ്മസ് ചന്തകളും കൊണ്ട് ഇറ്റ് ഈസ് അതൊരു ഒരു കസ്റ്റമറിയെ ഒരു ഭാഗമായിട്ട് ഹലോവിയൻ്റെയോ ഒക്കെ അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മൊത്തം ക്രിസ്ത്യൻ റിച്വൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ വരുമ്പോഴും നമ്മളിതിനൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തേണ്ടതുണ്ടാവുള്ളത്. മാറ്റം വരുത്തേണ്ടതുണ്ടാവും, ഇല്ലെങ്കിൽ പുതിയ ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടാകും, ഫലവത്തായ ചില ടൂൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടാവുള്ളൂ. ഇതുകൊണ്ട് കൂടിയാണ് നമുക്ക് അപ്ലൈഡ് സൈക്കോളജിയുടെയും അപ്ലൈഡ് സോഷ്യോളജിയുടെയും പ്രായോഗിക മനഃശാസ്ത്രത്തിൻ്റെയും സമൂഹശാസ്ത്രത്തിൻ്റെയും പാഠങ്ങൾ നമ്മൾക്ക് ഫലവത്തായ രീതിയിൽ രക്ഷാകർത്തൃത്വത്തിന് വളരെ ലളിതമായ രീതിയിൽ നമ്മളൊന്നും അതിൻ്റെ അകത്തുള്ള പ്രാഗൽഭ്യം തെളിയിക്കുന്നവരാകണമെന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ വിഷയത്തിൽ പഠിച്ച ആളുകളാകണമെന്നില്ല. നമുക്കത് സ്വരൂപിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാവുന്നതാണ് അർത്ഥമുള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മൾക്ക് നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രക്ഷാകർത്തൃത്വത്തെ കുറിച്ചിട്ടുള്ള ചില അറിവുകളും പരിശീലനവും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നതുള്ളത്. ഒരു ഇത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഒന്നാണ്. ഇത്രയും ആളുകൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരിക്കുന്ന ഒരു കാലവും ഇല്ല. 1920s ശേഷമാണ് കേരളത്തിൽ നിന്ന് മൈഗ്രേഷൻ തൊഴിൽപരമായ കുടിയേറ്റത്തിന് ശ്രമിക്കുന്നതുള്ളത്. ആദ്യം സിലോണിലേക്ക്,
കരാച്ചി, മുംബൈ, പ്രധാനപ്പെട്ട കൊൽക്കത്ത തുടങ്ങിയിരിക്കുന്ന നഗരങ്ങളിലേക്ക് മലയാളികൾ കുടിയേറി. പ്രത്യേകിച്ച് മുസ്ലിങ്ങളും പ്രത്യേകിച്ച് അവിടുത്തെ തൊഴിൽപരമായ രംഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കാർഷിക വ്യവസ്ഥയിലുണ്ടായിരിക്കുന്ന പലവിധത്തിലുള്ള സംഘർഷാന്തരീക്ഷവും ഒരു മുസ്ലിമിനെ പ്രത്യേകിച്ചും കേരളത്തിലേക്ക് പുറത്തു പോകുവാനുള്ള സമ്മർദ്ദം കൂടിയായിരുന്നു അക്കാലത്തുള്ള ചരിത്രപരമായിരിക്കുന്ന ചുറ്റുവട്ടം നമ്മൾ നിന്ന് കാണാനുള്ളത്. പിന്നീട് ബർമയിലേക്ക് പോയി, റംഗൂണിലേക്ക് പോയി. എൻ്റെ വല്യപ്പ, എൻ്റെ ഉമ്മയുടെ ഉപ്പ ആദ്യം മദിരാശിക്ക് പോയി, പിന്നെ റംഗൂണിലേക്ക് പോയ ആളാണുള്ളത്. റംഗൂണിൽ പോയിട്ട് അവസാനം കൊടക്കമ്പനിയൊക്കെ യുദ്ധകാലത്ത് നഷ്ടം വന്നിട്ട് അവസാനം വല്യപ്പ ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു പോരുകയും ചെയ്തുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ യാത്ര തുടങ്ങുന്നു എന്നുള്ളത്. 1970s ഗൾഫ് യാത്ര ആരംഭിക്കുന്നത് മലയാളി. ശക്തമായ തരത്തിലുള്ള ഗൾഫ് യാത്ര ഉണ്ടാകുന്നത് തൊട്ട് പിന്നാലെ തന്നെ യൂറോപ്പിലേക്കും ഒറ്റപ്പെട്ടതായും അന്ന് ഇപ്പോൾ ചിലപ്പോഴും പ്രത്യേകിച്ച് ബ്രിട്ടനെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂട്ടത്തോട് കൂടിയിട്ടുള്ള മൈഗ്രേഷൻ നടക്കുന്നു എന്നുള്ളത്. മൈഗ്രേഷൻ ഇവിടെ നിലകൊള്ളാനുള്ളതല്ല, എത്ര ആളുകൾ നാളെ ഇവിടെ നിശ്ചയമായും ഇവിടെ തന്നെ ജീവിതം തിരഞ്ഞെടുക്കുമെന്നുള്ളത് ഉറപ്പില്ല. ഒരു തരത്തിൽ ഈ സാൽമോൺ ഫിഷിനെ പറ്റി പറയാറുണ്ട്, ഈ ഈ ഈ മത്സ്യം കടൽ തീരത്തുള്ള ശുദ്ധജലത്തിലാണ് പ്രജനനം നടത്തുന്നത്, പ്രക്രിയേഷൻ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ അത് കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടലിലേക്ക് പോകും, കടലിലാണ് പിന്നെ അതിൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ച് അതിൻ്റെ ശുദ്ധജല തീരത്തേക്ക് തന്നെ, കരയിലേക്ക് തന്നെ വരുമെന്ന് പറയാറുണ്ട്. മലയാളികളായ പ്രവാസികളുടെ ഒട്ടുമുക്കാലും ജീവിതം ഇങ്ങനെ തന്നെയാണ്. ഭൂരിഭാഗം ആളുകളുടെയും ജീവിതം കേരളത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നതുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മിഡിൽ ഈസ്റ്റ് കുടിയേറ്റം നടക്കുന്നതോടുകൂടിയാണ്, കൂട്ടത്തോടു കൂടിയിട്ട് ദശലക്ഷക്കണക്കിന്, ഏകദേശം കണക്കാക്കിയിരിക്കുന്നതിന് 30 ലക്ഷത്തോളം മലയാളികളെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ, ഇന്ത്യയുടെ അപ്പുറത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ തൊഴിൽപരമായിരിക്കുന്ന കുടിയേറ്റം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ 3 വിഭാഗം ഇവിടെ തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, കുടുംബവുമായി തൊഴിലെടുക്കുന്ന ദേശത്ത് ജീവിക്കുന്നവർ, വിത്ത് ഫാമിലി, ഭാര്യയും കുട്ടികളും ആയിട്ടുള്ളത്. ഗൾഫ് രാജ്യത്ത് ഇതിൻ്റെ 10% താഴെയായിരുന്നു. പുതിയ നിയമങ്ങൾ വന്നതോടുകൂടെ അത് 7% ഇപ്പോൾ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അനൗപചാരികമായ കണക്കുകൾ പറയുന്നത്. അപ്പോൾ മഹാഭൂരിഭാഗവും 2nd വിഭാഗത്തിൽ പെടുന്നവരാണ് ഉള്ളത്. ആ 2nd വിഭാഗത്തിൽ ഒരു സെപ്പറേറ്റഡ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കൊല്ലത്തിലൊരിക്കൽ സാധിക്കുമെങ്കിൽ ഒരു കുടുംബ സന്ദർശനം എന്ന രീതിയിലുള്ള വിഭാഗമാണ് 2nd വിഭാഗം. 3rd വിഭാഗം കുറച്ചു കാലം ഇവിടെയും അവിടെയും നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അപൂർവ വിഭാഗമാണുള്ളതെന്നത്, ഗൾഫിലും ഉണ്ടതെന്നത്. കുറച്ചു കാലം അവിടെ നിൽക്കും, 6 മാസം നിൽക്കും, 6 മാസം ഇവിടെ നിൽക്കും, കുടുംബത്തോടൊപ്പം നിൽക്കും, നിൽക്കില്ല. നേരെ ക്വാസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം. ഭൂരിഭാഗം ശതമാനവും കിടക്കുന്നത് ഈ സെപ്പറേറ്റഡ് ഹസ്ബൻഡ്സ്, സെപ്പറേറ്റഡ് വൈഫ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പാണുള്ളത്. ഇവരുടെ രക്ഷാകർത്തൃത്വത്തെ കുറിച്ചിട്ട് നമ്മുടെ മതസംഘടനകളോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇതുവരെയും കാര്യമായ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല, കാര്യമായ ഒരു തരത്തിലുള്ള മാർഗനിർദ്ദേശവും ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികളിൽ നിന്നും ഭാര്യയിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്ന, ജീവിക്കുവാൻ വേണ്ടി മറുകര തേടി ജോലിയെടുക്കുന്ന മഹാഭൂരിഭാഗത്തിൻ്റെ, കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി താങ്ങി നിർത്തുന്ന, നട്ടെല്ലി താങ്ങി നിർത്തുന്ന ഈ ജനവിഭാഗത്തിൻ്റെ രക്ഷാകർത്തൃത്വത്തെക്കുറിച്ച് കൃത്യമായും എൻ്റെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുമുള്ള പഠനങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ മതസ്ഥാപനങ്ങൾ പോലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണുള്ളത്. ഇതൊരു ട്രാജഡിയാണുള്ളത്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം പോലും, ഒരു അവാർഡുണ്ടെങ്കിൽ അവാർഡിൻ്റെ തുക പോലും വരണം എന്നുള്ളത്. കേരളത്തിലൊരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ആ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കേരളത്തിന് പുറത്തേക്ക് വന്നിട്ട് പ്ലാൻ ഉണ്ടാക്കിയിട്ട് പള്ളി ഉണ്ടാക്കുന്ന സ്ഥലം വാങ്ങുന്നതിന് മുമ്പ്, ഐ നോ മെനി കേസസ്, ഇത് താങ്ങുന്നത് ഉദാരമനസ്കരായിരിക്കുന്ന പ്രവാസികളാണുള്ളത്. അവർക്ക് ദേശത്തോട് കൂറുണ്ട്, ഏത് ഭാഗത്താണെങ്കിലുള്ളത്. പക്ഷേ പ്രവാസികളുടെ ഈ പ്രശ്നത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രവാസികളുടെ ഈ പ്രശ്നത്തെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള മാർഗനിർദ്ദേശങ്ങളും സമുദായമോ രാഷ്ട്രീയ സംഘടനകളോ, ഇനി പ്രവാസി സംഘടനകളോ തന്നെയും ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. 1999 ഒരു യാത്രയിൽ വെച്ചാണ് ഞാൻ ഖത്തറിൽ വെച്ച് റിമോട്ട് പാരന്റിങ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
I just from out of my wild guessing, wild imagination, I have coined the word remote parenting. Especially other the industrial area, full of some mental which on your partner, the Puri Pagam, Alugulu, Kudumbatil and the Verbiri in the Lukuna, that Shakatapa Gurshamara is no other. Pilgar the Yan in the internet to look down the Pustakamalilla, where he put him some remote parenting or single parenting, you know, Maria Kudaguna the Rathirikula Patanakal of the Mente, Pioneer Bandatilla. Australia, Kenigalil Jurijayana, Kardagalil Jurijayana, Alagal remote parenting in workshops, churches, and other than the information Matra on a Kitunity, Ombadir and Dirathirikitia. Okay, there are Prathanapata Vishayo on the name. If it is Uli Kuna Vera, Kutikal Pari Avade, Enginea, Kutikal Chapatrathan, another than the name. Ella Pariata Thalil to Kurukanaji. The Tangle and Diet and Dangle Purishamar Sotha Siddhamaya Pravanadayan, Avan Enda Magana and the Magalan and the Varega. Cotangle and Diet and Dangle and the Sapa and the Parega. Natin Portun, the name I put a Gulkun the Ravanadayan, and the Varangi and the Pandas of Bava and the Lazuruda, and the Mandas of Bava and the Lazuruda, the Teleport Parim and the Lazarin and the Paranjavi, Yingane, the Moon of Vipakamal. Adil. UK, UK, Rivipagatin Shatamai, Vipagam, Kudukutta, Thomasik, and the Varana. No government to Twitter, the Kadavala, Nadu, it's Kukula, Kutikal Valerian, Valere, secular rightula, Valere, Athunika rightula, ideological right, Valere, 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 Munnaka Poikal in Irkuna, with a Samohatilula, Mahapuripatsha, Kutikal, Edail, and Evanga Makali, UK is Kutipatik in the letter. എങ്ങനെയാണ് ഇവരെ നമ്മൾ വളർത്തേണ്ടത്? ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന നമ്മൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണുള്ളത്. പ്രത്യേകിച്ച് ആൺപെൺ ബന്ധത്തിൽ, ആൺകുട്ടി പെൺകുട്ടി ബന്ധത്തിൽ എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത്. നമ്മുടെ മൂല്യങ്ങൾ പലപ്പോഴും ഇത് പറയുമ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും എൻ്റെ മുന്നിലെത്തിയിരിക്കുന്ന ആളുകളുടെ മൂല്യങ്ങളുണ്ട്, സമഗ്രമായ ജീവിതത്തിന് പദ്ധതി കൊടുക്കുന്ന മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങൾ എന്തുകൊണ്ട് ഇന്റർണലൈസ് ചെയ്യുന്നില്ല, ആന്തരികവൽക്കരിക്കുന്നില്ല? ഞാൻ ഐ വാസ് ഇൻ ബോസ്റ്റൺ. അപ്പം ഗവൺമെന്റിന്റെ സഹായം ആയതുകൊണ്ട് എല്ലാത്തിനുള്ള ചെലവുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഡേ ജെറ്റ് ലാഗ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കാണെങ്കിൽ ജെറ്റ് ലാഗ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. വന്നൊരു ഷീട്ട് തന്നു, ഒരു സ്ത്രീ വന്നിട്ട് ബോസ്റ്റൺ കോളേജിലുള്ള തന്നിട്ട് പറഞ്ഞു ഇത് പൂരിപ്പിക്കണം എന്ന്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വെൻ യു ഗോ ഫോർ സം സെറിമോണിയൽ കോൺഫറൻസസ് വാട്ട് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് യു വിഷ് ടു ഹാവ്. എന്നിട്ട് അത് ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഉള്ളത് എന്നിൽ ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എനിക്കൊരു ലഹരി പദാർത്ഥവും വേണ്ട, അല്ലെങ്കിൽ ആൽക്കഹോളും വേണ്ട എന്ന് ഞാൻ എഴുതുന്നുണ്ടത്. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം മൂല്യങ്ങൾ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്? ഇതൊരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. നാട്ടിലും നാട്ടിന് പുറത്തും ആത്മപരിശോധന നടത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. ഇവിടെയാണ് ഈ രക്ഷകർത്താക്കൾക്ക് ഉള്ള പാഠങ്ങൾ, പുതിയ പാഠങ്ങൾ ആവശ്യമായിട്ട് തരുന്നതുള്ളത്. ഞാൻ സംക്ഷിപ്തമായിട്ടിത് പറഞ്ഞ എൻ്റെ ചില നിരീക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചർച്ചക്കും സമയം കണ്ടെത്താവുന്നതാണ് നല്ലത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന രക്ഷകർത്താക്കൾ ഉള്ളത് ഇവരാണ് ഭൂരിഭാഗമായിട്ട് നിൽക്കുന്നത്. യു കെയിലും അന്വേഷിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം രക്ഷകർത്താക്കൾ തന്നെയായിരിക്കും. ഫാമിലി എവിടെ, അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത് ഇവിടെ വന്നപ്പോൾ കണ്ടു ഫാമിലി ഇവിടെ ആയിരുന്നു, പക്ഷെ മക്കൾക്ക് കുറച്ച് മലയാളവും അവിടുത്തെ ജീവിത രീതിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് 3 കൊല്ലത്തേക്കെങ്കിലും അവിടെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നു. ഇവരൊരു എക്സ്പെരിമെന്റ് കൂടിയാണ് അതുള്ളത്. ഞാൻ ഐ റെസ്പെക്ട് ഇറ്റ്. അതായത് അപ്പം ഇവിടെ നിൽക്കുമ്പോൾ മലയാളം അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികമായിരിക്കുന്ന രീതി ലഭിക്കാതെ പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നടത്തുന്ന ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം എന്നുള്ള നിലക്കുള്ളതുണ്ട്. എല്ലാവരും പരീക്ഷണത്തിൽ നിൽക്കാൻ ചെയ്യുന്ന സാധ്യതയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഏറ്റവും അധികം വഷളാക്കുന്നത് അവരുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. നിങ്ങളെ തിരിച്ച് അയക്കുന്നത് ഗ്രാൻഡ് പാരൻസിന്റെ അടുത്തേക്കായിരിക്കും അവിടത്തേക്കുള്ളത്. ഈ ഗൾഫുകാരുടെ മക്കളെ ഏറ്റവും അധികം വഷളാക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആണെന്ന് പറയാറുണ്ട് ഉള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന ശാരീരികമായി മക്കളുടെ കൂടെ നിൽക്കുക
നൽകാത്ത രക്ഷകർത്താക്കൾ. ഇവര് നേരിട്ട് രക്ഷകർത്തം നിർവഹിക്കാനാവാത്തവരാണ് ഇവരുള്ളത്. ഇവർക്ക് ഇന്ന് ആധുനികമായിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ പരമമായി ഉപയോഗിക്കാമെങ്കിൽ തന്നെയും നേരിട്ടുള്ള ആശയവിനിമയം സാധിക്കുന്നില്ല. ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് രാത്രിയായിരിക്കും ചിലപ്പോൾ ഭാര്യ പറയാം തീരെ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എസ്കേപ്പ് ചെയ്യാനാണ് പല രക്ഷകർത്താക്കളും ഈ തരത്തിലുള്ള രക്ഷകർത്താക്കളും ശ്രമിക്കുക. നീ തന്നെ നോക്കിയാൽ മതി, ഇന്നാളോട് പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് കാശയച്ച് തരാനല്ലേ പറ്റുള്ളൂ എന്ന്. അവിടെയൊക്കെ നമ്മൾ തനി നാടൻ ഒരു ആധുനികതയും ഒരു മോഡേണിസവും ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഭാഷണത്തിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ യു ഡു ഇറ്റ് എന്നുള്ളത് പറഞ്ഞ എല്ലാ ഭാരങ്ങളും ഭാര്യക്ക് കൊടുക്കുന്നു എന്നുള്ളത്. ഭാര്യ ഒറ്റയ്ക്ക് ഈ പരാതികളൊക്കെ കേൾക്കണം, പരാതികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കണം എന്നുള്ളത്. പലപ്പോഴും ടെക്നോളജി നമുക്ക് വളരെ കൂടുതലായിട്ട് ഇപ്പൊ സ്കൈപ്പിലൂടെ, ഇപ്പൊ എൻ്റെ ഗ്രാൻഡ് ചൈൽഡ് കാനഡയിലാണ് എൻ്റെ മകളും, എനിക്കിപ്പോഴും എനിക്ക് അള്ളാഹ് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഗ്രോത്തിൻ്റെ ഓരോരോ നിമിഷവും എനിക്ക് വേണമെങ്കിൽ എനിക്ക് നിരീക്ഷിക്കാം എന്നുള്ളതാണ്. I can talk to her, even I can give suggestions to her. ഇത് ഈ സാധ്യത നമ്മുടെ രക്ഷകർത്താക്കൾ ഈ റിമോട്ട് പാരന്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, ശാസ്ത്രീയമായിട്ട് തന്നെ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മൾ കുട്ടികളോട് സംസാരിക്കുക തന്നെയല്ലേ. ആ സ്കൂളിൽ പോയിരുന്നില്ലേ, ആ പോയിരുന്നു, പരീക്ഷ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഈ നമ്മുടെ കുട്ടികൾ പറയുന്ന, കേരളത്തിൽ പറയുന്ന ഏറ്റവും കുഴപ്പം പിടിച്ചൊരു വാക്കാണ് കുഴപ്പമില്ല എന്നുള്ളത്. പരീക്ഷ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, ആരൊക്കെയാണ് കുഴപ്പമില്ലാത്തത്, യൂണിവേഴ്സിറ്റിക്കാണോ അല്ലെങ്കിൽ അധ്യാപകർക്കാണോ എന്ന് ചോദിക്കുള്ളത്. പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല അല്ല. ഈ കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കണം കേട്ടോ മോളെ, ആ നിനക്ക് എന്താ വേണ്ടത്, ഇപ്പൊ ഒന്നും വേണ്ട, തീർന്ന് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഞാനൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അബുദാബിയിലുള്ള രക്ഷകർത്താക്കൾ, നിങ്ങൾ എന്താണ് കുട്ടികളോട് ഫോണിൽ സംസാരിക്കുന്നത്, നിങ്ങൾ എന്താണ്, ഞാൻ പറയുന്നത് ഇതൊക്കെ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് കുട്ടികളോട് സംസാരിക്കുന്നത്, നാട്ടിലിരിക്കുന്ന കുട്ടികളോട് സംസാരിക്കുന്നത് എന്താണ്. അതിപ്പോൾ എന്താ സംസാരിക്കാൻ, പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, പരീക്ഷയുടെ മാർക്ക് ചോദിക്കുന്നുണ്ട്, പരീക്ഷയുടെ മാർക്ക് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ പ്രൈസ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിനൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതാണ് ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് ഞങ്ങളൊക്കെ അധ്യാപകർ നടത്തുന്ന ഒരു പുതിയ സംവിധാനത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് കണക്ഷൻ രക്ഷകർത്താക്കൾക്ക് അവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ മക്കളോട് എങ്ങനെ നടത്താൻ സാധിക്കുമെന്നുള്ളതാണുള്ളത്. ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് തന്നെ രക്ഷകർത്താക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് ഇത്രത്തോളം ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഷിജിൻബായിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ തരത്തിലുള്ള ഒത്തുചേരലുകൾ അപൂർവമാണ് നടക്കാറുള്ളത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തന്നെയുള്ള ചർച്ചകൾ നടക്കാറുള്ളത് കുറവാണ് എന്നുള്ളതാണുള്ളത്. അങ്ങനെ വരുമ്പോൾ യു കെ ഇസ് നോട്ട് എവേ ഫ്രം ഗൾഫ് കൺട്രീസ്. ഈ കൾച്ചറൽ റൈറ്റ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളത് ഇവിടെയും നമ്മൾക്ക് ഈ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഈ തരത്തിലുള്ള ചെറിയ ഒത്തുചേരലുകൾ, ഞാൻ ഇതിനൊരു ആമുഖം മാത്രമാണ് നൽകുന്നത്, അവർക്കുള്ള വർക്ക്ഷോപ്സ് നൽകേണ്ടി വരും, അവരുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനുള്ള വേദി ഉണ്ടാക്കേണ്ടി വരും, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ദിസ് വേർഡ് ഇറ്റ്സെൽഫ് റിമോട്ട് പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ റിമോട്ട് പാരന്റിങ് എങ്ങനെയാണ് ഫലവത്തായിട്ട് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള അന്വേഷണം നടത്തേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ രണ്ടാമത്തെ വിഭാഗം കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരാണുള്ളത്. ഒരു ഒരു പണ്ട് വി കെ കൃഷ്ണമേനോൻ വന്ന കാലത്തുള്ള ഒരു ഡയസ്പോറയല്ല ഉള്ളതുള്ളത്. ഇവിടുത്തെ അത്ര ഒരു മൾട്ടി എത്നിക്, മൾട്ടി റേഷ്യൽ, മൾട്ടി കൾച്ചറൽ ആയിരിക്കുന്ന ഒരു 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 യു കെയാണ് നിങ്ങളും കാണുന്നതുള്ളത്. ഇഷ്യൂസും ഡിഫറെൻ്റ് ആണ്, നമ്മുടെ കുട്ടികളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ളത്. അവർ താമസിക്കുന്ന എൻവയോൺമെൻറ്റും അവർ ജീവിക്കുന്ന ചുറ്റുവട്ടവും വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത്. ഇവിടെ മോഡേൺ ആയിരിക്കുന്ന, വളരെ ആധുനികമായിരിക്കുന്ന ഒരു കാലത്ത് നമ്മളുടെ മക്കൾ ജീവിക്കുകയും നമ്മൾ മക്കളുടെ കാഴ്ചപ്പാടിൽ വളരെ പരമ്പരാഗതമോ യാഥാസ്ഥിതികമോ ആയിരിക്കുന്ന ഒരു ലോകത്ത് താമസിക്കുകയും ചെയ്യുന്ന, ജീവിക്കുകയും ചെയ്യുന്ന രക്ഷകർത്താക്കളായിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദ്വന്ദ്വം, ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ട് എന്നുള്ളത്. മോഡേണിറ്റി വേഴ്സസ് ഓർത്തഡോക്സി എന്ന് പറയുന്ന തരത്തിലേക്കുള്ളത്, ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ള മട്ടിലായിരിക്കും.